السلام عليكم ورحمة الله. إنا لله وإنا إليه راجعون. നമ്മളെ ഊജങ്കോട് പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ്, തളിപ്പറമ്പുകാരൻ, ചെറുപ്പക്കാരൻ, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, രാത്രി കിടന്നുറങ്ങിയതാണ്. സുബൈക്ക് ബാങ്കനും ഇമാമത്തിനും എണീക്കാതെ കാണുമ്പോൾ ഡോറ് തുറന്നു നോക്കുമ്പോൾ മരണപ്പെട്ട് കിടക്കുകയാണ് എന്നൊരു ദുഃഖ വാർത്ത അറിയാൻ കഴിഞ്ഞു. താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അള്ളാഹുവേ അദ്ദേഹത്തിന് നീ മഗ്ഫിറത്ത് നൽകണേ അള്ളാഹ്, മർഹമത്ത് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. ആ മരണ വാർത്ത കണ്ട് ദുഃഖിക്കുന്ന ആ കുടുംബാംഗങ്ങൾക്ക് നീ നല്ല ക്ഷമ നൽകണേ അള്ളാഹ്. അതിനു പകരം അവർക്ക് രണ്ട് വീട്ടിലും നീ നൽകണേ അള്ളാഹ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടത്തിലുള്ള ബഹുമാനപ്പെട്ട ഫളൽ സഖാഫി എന്ന ചെറുപ്പക്കാരൻ വിവാഹം കഴിഞ്ഞിട്ടില്ല. പള്ളിയിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരനായ പണ്ഡിതനാണ്. ഇന്നലെ നമുക്കറിയാം, നമ്മൾ ദുആ ചെയ്ത് മരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇന്ന് നേരം പുലർന്നപ്പോൾ തലേ ഇന്നലെ രാത്രി വാങ്ങി വിളിച്ചു കിടന്ന നമ്മുടെ പ്രിയ കൂട്ടുകാരൻ, നമ്മുടെ ഗ്രൂപ്പിലെ ഒരു അംഗവുമായിരുന്ന പ്രിയപ്പെട്ട ഉസ്താദ് ഇന്ന് രാവിലെ സുബീക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്ര പോയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിലുള്ള എല്ലാവരും പരമാവധി അദ്ദേഹത്തിൻ്റെ പേരിൽ ദിക്റുകളും സ്വലാത്തുകളൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് ചൊല്ലിയാൽ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാകും. അള്ളാഹു തആല വെള്ളിയാഴ്ച രാവിൽ മരണപ്പെടുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഏതായാലും അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ ബർസഖിയ ജീവിതം അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ. ഈദുന്നബിയായ ജീവിതത്തിൽ വിവാഹം കഴിക്കാൻ മറന്നുപോയ, അതിൻ്റെ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അള്ളാഹു നാളെ അവൻ്റെ ആഹ്റത്തിൽ നല്ല ഇണകളെ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വല്ല ജീവിതത്തിൽ വല്ല ജൻലാത്തുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മഹത്തായ ഈ വെള്ളിയാഴ്ച ഈ മാസത്തിൻ്റെ പവിത്രത കൊണ്ട് എല്ലാം അള്ളാഹു ആ പ്രിയപ്പെട്ട ഉസ്താദിൻ അള്ളാഹു എല്ലാവിധ മഗ്ഫിറത്തും റഹ്മത്തുകൊണ്ടും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൻ നഈമിൽ മുത്തുനബിയോടുകൂടെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.